നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. യുകെ ആഭ്യന്തര സെക്രട്ടറി സുല്ല ബ്രോവർമാൻ വംശീയതയ്ക്ക് ആക്കം കൂട്ടുന്നതായി ബ്രിട്ടനിലെ പാകിസ്ഥാനി സമൂഹം. കുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്ന ഗ്രൂമിംഗ് ഗാംഗിൽ ബഹുഭൂരിപക്ഷവും പാക് വംശജരായ ബ്രിട്ടീഷുകാരാണ് എന്ന ആഭ്യന്തര സെക്രട്ടറിയുടെ പരാമർശത്തിനെതിരെ പ്രധാനമന്ത്രി ഋഷി സുനക്കിന് കത്തെഴുതി. ജർമ്മനിയിൽ ഭാഗികമായി കഞ്ചാവ് നിയമവിധേയമാക്കിയേക്കും. ഇതിനായുള്ള പദ്ധതികൾ ജർമ്മൻ കൃഷിമന്ത്രിയും ആരോഗ്യമന്ത്രിയും ചേർന്ന് അവതരിപ്പിച്ചു. പുരാതന സ്മാരകങ്ങളിൽ നാശനഷ്ടമുണ്ടാക്കുന്ന വിനോദസഞ്ചാരികൾക്ക് ഇറ്റലിയിൽ 54 ലക്ഷം രൂപ വരെ പിഴ ഈടാക്കും. സ്മാരകങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും ശുചീകരണത്തിനുമായി ഈ പിരിച്ചെടുത്ത തുകകൾ ഉപയോഗപ്പെടുത്തും. ഉംറ തീർത്ഥാടകരുടെ തിരക്കിനെ തുടർന്ന് മക്കയിൽ പ്രദക്ഷിണത്തിന് കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തുന്നു. വ്രതാനുഷ്ഠാനം അവസാന 10 ലേക്ക് കടന്നതോടെ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വൻ വർധനവാണുള്ളത്. ഉത്തരകൊറിയ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈൽ ജപ്പാനും കൊറിയൻ പെൻസുലയ്ക്കും ഇടയിലുള്ള കടലിൽ പതിച്ചു. ഉത്തരകൊറിയൻ തലസ്ഥാനമായ പോങ്യാങ്ങിന് സമീപത്തു നിന്നാണ് മിസൈൽ വിക്ഷേപിക്കപ്പെട്ടത്. രാഹുൽ ഗാന്ധിക്കെതിരെ വി ഡി സവർക്കറുടെ കുടുംബാംഗങ്ങൾ ക്രിമിനൽ മാനനഷ്ടത്തിന് കേസ് നൽകി. ചെറുമകനായ സത്യകി സവർക്കറാണ് കേസ് നൽകിയത്. NCERT പാഠപുസ്തകത്തിൽ നിന്നും ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയും സ്വാതന്ത്ര്യസമര സേനാനിയുമായ മൗലാന ആസാദിനെയും ഒഴിവാക്കി. NCERTയുടെ വിവാദ വെട്ടിത്തിരുത്തലുകളിലെ ഒടുവിലത്തെ സംഭവമാണിത്. മാധ്യമ പ്രവർത്തകൻ KM ബഷീറിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ശ്രീറാം വെങ്കിട്ടരാമനെതിരായ നരഹത്യാ കുറ്റം നിലനിൽക്കുമെന്ന് ഹൈക്കോടതി. സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലിലാണ് ഉത്തരവ്. അരിങ്കൊമ്പനെ മാറ്റുന്നത് സംബന്ധിച്ച പ്രശ്നങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുമെന്ന് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. കോടതി വിധി സർക്കാരിന് കൂടുതൽ ഉത്തരവാദിത്തം നിർവഹിക്കുവാൻ ഉണ്ടെന്ന് തെളിയിക്കുകയാണെന്നും നിയമപരമായി പ്രശ്നം പരിഹരിക്കുവാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. IPLൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ 3 റൺസിന് തോൽപ്പിച്ച് രാജസ്ഥാൻ റോയൽസ്. ടോസ് നഷ്ടമായി ബാറ്റിംഗിനിറങ്ങിയ രാജസ്ഥാൻ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 175 റൺസ് എടുത്തു. ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദവിവരങ്ങൾക്കുമായി ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ പ്ലേ സ്റ്റോറിൽ നിന്നും ആനന്ദ് TV ആപ്പ് സൗജന്യമായി ഡൗൺലോഡ് ചെയ്ത് ആസ്വദിക്കാവുന്നതാണ്.